ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പേജ് നമ്പർ ഫോർട്ടി സെവനിൽ ലൈൻസ് ആൻഡ് മാത്ത് എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു കണ്ടത് ആ നമ്മൾ ഇക്വീലായിട്ടുള്ള ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കാം ഇക്വീലായിട്ടുള്ള ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് ജിയോമെട്രിക്കൽ ഷേപ്സ് വരയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് വരച്ച് തന്നെ നോക്കണം കേട്ടോ നിങ്ങളെ ബുക്കിൽ വരച്ച് നോക്കിയാലേ ഉള്ളൂ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളൂ പിന്നെ പല പ്രാവശ്യം നമ്മൾ വരച്ച് കഴിയുമ്പോഴാണ് നമുക്കിതൊക്കെ കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ചാപ്റ്റർ വരയ്ക്കുമ്പോൾ ഓർത്തോണം നമ്മുടെ സ്കെയിലൊക്കെ നല്ല സ്കെയിലും നല്ല കോമ്പസും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം സ്കെയിലിനകത്ത് ഒന്നും അതിൻ്റെ മെഷർമെൻസ് ഒന്നും തെളിയാത്തതും അതുപോലെ തന്നെ പ്രൊട്രാ കോംബസ് ആണെങ്കിൽ ഇങ്ങനെ നന്നായി ലൂസായിട്ട് ഇളകുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആക്കുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ നല്ല ഇമേജ് ഒന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വേണം അങ്ങനത്തെ എല്ലാം നല്ല നല്ല ടൂൾസ് ഉപയോഗിച്ച് വേണം നമ്മൾ ഈ ജോമെട്രിക്കൽ ഫിഗേഴ്സൊക്കെ വരയ്ക്കാനായിട്ട് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ലൈൻസ് ആൻഡ് മാർത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾസ് എന്താണെന്നുള്ളത് അല്ലേ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിനാണ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇനി അൺഈക്വൽ സൈഡ്സ് ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ സിക്സ് സെൻറ്റിമീറ്റർ ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ അപ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡുകൾ വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം അല്ലേ എല്ലാ ട്ര എല്ലാ ട്രയാങ്കിളിൻ്റെയും എല്ലാ സൈഡ്സും ഈക്വൽ ആവണമെന്ന് നിർബന്ധമുണ്ടോ ഇല്ല ഡിഫറെൻറ്റ് സൈഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ട്രയാങ്കിൾസ് വരയ്ക്കാം അപ്പോൾ ഈ ട്രയാങ്കിൾസ് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ ഇത് നോക്കിയാൽ നിങ്ങൾക്കിത് മനസ്സിലാകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അതേപടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് വരച്ച് കാണിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ നമ്മൾ മെഷർ മെഷർമെൻ്റ് എടുത്ത് കറക്റ്റായിട്ട് നിങ്ങളെ ആയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ രണ്ട് ഫിഗേഴ്സ് ഒന്ന് നോക്കി ഈ രണ്ട് ഫിഗേഴ്സിനോ എന്തേലും പ്രത്യേകതയുണ്ടോ ഇതും ഇതും ഇതിന് രണ്ടിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ആ ര ഇപ്പോൾ ആദ്യത്തത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തതിൻ്റെ അളവുകൾ ഏതൊക്കെയാണ് ത്രീ സെൻറ്റിമീറ്ററും സിക്സ് സെൻറ്റിമീറ്ററും ഫോർ സെൻറ്റിമീറ്ററും ആണ് അല്ലേ ഒന്ന് നോക്കിയേ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഏതൊക്കെയാണ് സിക്സ് സെൻറിമീറ്ററ് ത്രീ സെൻറ്റിമീറ്റർ ഫോർ സെൻറിമീറ്റർ അപ്പോൾ നോക്കിയേ ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടെ ഫോർ ഉണ്ട് ഇവിടെ ത്രീ ഉണ്ട് ഇവിടെയും ത്രീ ഉണ്ട് ഇവിടെ സിറ്റ്സ് ഉണ്ട് ഇവിടെയും സിറ്റ്സ് ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താ ആ രണ്ട് ട്രയാങ്കിൾസിനും സെയിം മെഷർമെൻറ്റുകൾ തന്നെയാണ് പക്ഷേ അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ത്രീ സെൻറ്റിമീറ്റർ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങോട്ടാണ് ഇത് സിറ്റ്സ് ഇങ്ങനെ വരുന്നത് ഇവിടുത്തെ സിറ്റ്സ് ഇങ്ങനെ വന്നു ഈ ബേസിനൊരു മാറ്റവും ഇല്ല അപ്പോൾ ഇതിൻ്റെ ഈ ഫസ്റ്റ് തേൻ്റെ മിറർ ഇമേജ് ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ അപ്പോൾ ഇത് രണ്ടും സെയിം ആയിരിക്കുമോ സെയിം ട്രയാങ്കിൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാണിക്കുന്ന ട്രയാങ്കിൾസ് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഇത് രണ്ട് സെയിം തന്നെയാണ് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിങ്ങനെയൊരു മൂന്നളവ് തന്നു കഴിഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ എടുത്തിട്ട് ഒരാൾ ഇവിടെ ഫോർ എടുക്കും ഒരാൾ ഇവിടെ ത്രീ എടുക്കും ഇനി മറ്റൊരാൾ ചിലപ്പം ഇവിടെ ഫോർ എടുക്കും ഇവിടെ കൊണ്ടുവന്ന് ത്രീ എടുക്കും അപ്പോൾ ഏതെടുത്താലും നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിൾ സെയിം ആയിരിക്കും ഈ രണ്ട് ട്രയാങ്കിൾ സെയിം ആണോ എന്നറിയാൻ നിങ്ങളിങ്ങനെ ഒരു ട്രയാങ്കിൾ രണ്ടെണ്ണം വരച്ചിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ മേളിൽ അടുത്ത് വെച്ച് നോക്കിയാൽ മതി അപ്പോൾ ഒരു വ്യത്യാസവും കാണത്തില്ല ഒരെണ്ണത്തിൻ്റെ മേളിൽ അത് പ്ലേസ് ചെയ്യുന്നത് കാണാം ഓക്കെ അപ്പം നമുക്ക് ഈ ട്രയാങ്കിൾ ഡിഫറെൻറ്റ് സൈഡ്സ് വരുന്ന ട്രയാങ്കിൾസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന മെഷർമെൻറ്റുകളിലുള്ള ഫിഗേഴ്സ് ട്രയാങ്കിൾസ് വരയ്ക്കാൻ പോവാം ഡ്രോ ട്രയാങ്കിൾസ് വിത്ത് ഗിവൻ മെഷർമെൻറ്റ്സ് അപ്പം അടുത്തത് നമുക്ക് അതായത് ലൈൻസ് ആൻ മാത്രുന്ന നമ്മൾ ആദ്യം നമ്മൾ ഇക്വിലാർട്ടൽ ആണ് വരയ്ക്കാൻ പഠിച്ചത് ഇക്വൽ ആർട്ടൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ആണ് നമ്മൾ വരയ്ക്കാൻ പഠിച്ചത് പിന്നെ നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് എന്താണ് ഓരോ ഡിഫറെൻ്റ് ടൈപ്പ് അതായത് മൂന്ന് സൈഡ്സും ഇതൊരു സൈഡ് ഇതടുത്ത സൈഡ് ഇതടുത്ത സൈഡ് അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡുകളുടെ ലെങ്ത് തന്നിട്ട് നമ്മളോട് ട്രയാങ്കിൾ വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഫിഗർ എ ആണ് കേട്ടോ ഒന്നാമത്തതാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ ത്രീ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക് ത്രീ എടുക്കണോ താഴെ ഫോർ എടുക്കണോ സിക്സ് എടുക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അത് നിങ്ങൾക്ക് ഏതെടുത്താലും കുഴപ്പമില്ല ഫസ്റ്റ് ഇപ്പം ത്രീ സെൻറ്റിമീറ്റർ ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബേസ് ത്രീ സെൻറ്റിമീറ്റർ ആയിട്ട് വേണേലും വരയ്ക്കാം ഇനി അടുത്ത ബേസ് ഫോർ സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചാലും കുഴപ്പമില്ല സിക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചാലും കുഴപ്പമില്ല അത് ഏത് ഡയർ അതിൻ്റെ പൊസിഷൻ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ ഓക്കെ അത് നമുക്ക് വരച്ച് കാണി കാണിച്ച് നിങ്ങളെ മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ ഫിഗറിൽ നമുക്ക് ആദ്യം നമുക്ക് ത്രീ സെൻറ്റിമീറ്റർ വരയ്ക്കണം അല്ലേ അപ്പോൾ നമ്മൾ സീറോ മുതൽ ത്രീ വരെ ഉണ്ടോ അപ്പോൾ ഈ ഒരളവാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇത് ത്രീ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മളിത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം ത്രീ സെൻറ്റിമീറ്റർ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഫോർ ആണ് അപ്പോൾ നമുക്ക് സ്കെയിൽ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂളർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ സെൻറ്റിമീറ്റർ എങ്ങോട്ട് വരയ്ക്കണമെന്ന് നമുക്കറിയില്ല കാരണം ഇങ്ങേത് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് ഇങ്ങനെ എടുത്താൽ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അപ്പം ഇതിന് വേണ്ടിയാണ് നമ്മളിവിടെ നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ആർക്ക് വരയ്ക്കുന്ന മെത്തേഡ് കഴിഞ്ഞ ദിവസം നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ അപ്പോൾ ഫോറാണ് വേണ്ടത് അല്ലേ അപ്പോൾ സീറോയിൽ കുത്തി നമ്മൾ കോമ്പസിൽ നമ്മൾ സീറോയിൽ കുത്തിയിട്ട് കോംബസിൽ കറക്റ്റായിട്ട് ഫോർ എടുക്കണം ഓക്കെ കറക്റ്റ് ഫോറായിരിക്കണം ഇല്ലെങ്കിൽ തെറ്റി നമ്മുടെ മെഷർമെൻറ്റ് തെറ്റി പോവും കാരണം നമ്മൾ ഈ കോംബസിലെ അളവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അളവ് എടുക്കുന്നത് ഓക്കെ അപ്പം സീറോ തൊട്ട് ഫോർ വരെ ഇപ്പോൾ ഇവിടെയാണ് ഫോർ വരുന്നത് അപ്പം ഫോർ എന്ത് ചെയ്യണം ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഫോർ ഇതിൻ്റെ ഒരു എൻ്റിൽ കുത്തിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരാർക്ക് വരച്ചിരണം ഓക്കെ ദൻ അടുത്ത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഫോറും അപ്പോൾ ത്രീ ആയി ഫോറിനുള്ള ആർക്ക് വരച്ചു ഇനി സിക്സ് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സ്കെയിൽ വെച്ചിട്ട് സിക്സ് സെൻറ്റിമീറ്റർ എടുക്കണം അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആണ് വരുന്നത് സീറോ മുതൽ സിക്സ് വരെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ ഉണ്ട് അപ്പോൾ സിക്സ് സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം ആ ഈ എൻ പോയിൻറ്റിൽ വെച്ചിട്ട് ഇവിടുത്തെ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വന്നു കാരണം നമ്മൾ സിക്സ് സെൻറ്റിമീറ്റർ വരച്ചതും ഈ ആദ്യം എടുത്ത ഫോർ സെൻറ്റിമീറ്റർ തമ്മിൽ എന്തായില്ല ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടില്ല ഇവിടെയാണ് ആർക്ക് വന്നിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ എന്ത് ചെയ്താൽ മതി ഒന്നും കൂടെ ഈ ആർക്കൊന്ന് നീട്ടി വരച്ചാൽ മതി അപ്പോൾ അത് ഫോർ സെൻറ്റിമീറ്റർ ആയിരുന്നില്ലേ അപ്പം നമ്മൾ സീറോയിൽ നിന്ന് ഫോർ വരെ നമ്മളിതേപോലെ എടുത്തിട്ട് ഒന്നും കൂടെ ഈ ആർക്ക് ഒന്ന് നീട്ടി വരയ്ക്കാൻ പോകാം ഓക്കെ നീട്ടി വരച്ചപ്പോൾ എവിടെ വന്നു ഓക്കെ അപ്പോൾ ഇത് നമ്മി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടാണ് ആ പോയിൻ്റിൽ നിന്ന് അത് കറക്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് ഫോർ തന്നെ കിട്ടി അപ്പോൾ ഇങ്ങോട്ട് വരച്ചു നോക്കിക്ക ഇത് കറക്റ്റ് ഇവിടെ കറക്റ്റ് സിറ്റ്സും കിട്ടി ഓക്കെ അപ്പം നമുക്കിത് കിട്ടിയില്ലോ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പം നമ്മളിതിൻ്റെ മെഷർമെൻ്റുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എഴുതണം എസ് അപ്പോൾ ഇനി 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 നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പല പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം ഇതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പം ഈ ഫോർ സെൻറ്റിമീറ്റർ വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ വരാം സിക്സ് സെൻ്റിമീറ്റർ വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വരാം അപ്പോൾ ഈ ട്രയാംഗിള് വേറൊരു രീതിയിലാകുന്നേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം സെയിം ആണ് സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വരയ്ക്കുന്ന ഈ സെയിം അളവിൽ ഇപ്പം ആദ്യം നമുക്ക് ബേസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ബേസ് ഫോർ ആക്കി നോക്കാം അപ്പം സെയിം അളവ് തന്നെ ഈ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ സെയിം അളവിൽ തന്നെയാണ് അടുത്ത ട്രയാംഗ്ലം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ആയിട്ട് ത്രീ എടുത്ത സ്ഥാനത്ത് ടീച്ചറുടെ ബേസ് ആയിട്ട് ഫോർ എടുത്തു ഓക്കെ അപ്പോൾ ഇത് ഫോർ സെൻറ്റിമീറ്റർ വന്നു അപ്പം നമുക്ക് ഒരെണ്ണം ത്രീയും ഒരെണ്ണം സിറ്റ്സും എടുക്കണമല്ലോ ഓക്കെ അപ്പോൾ ത്രീ ആയിട്ട് എടുക്കുന്നത് ഓക്കെ സിറ്റ്സ് എടുത്തു അപ്പോൾ സിറ്റ്സ് ടിശിതേപോലെ വരച്ച് വെക്കാം ഇങ്ങനെ ഒന്ന് വരച്ച് വെക്കുവാണ് അടുത്തത് നമുക്ക് ത്രീയാണ് വേണ്ടതല്ലേ അപ്പോൾ ത്രീ എന്ന് പറയുമ്പോൾ അടുത്തത് ത്രീ എടുക്കണം സീറോയിൽ പോയിൻ്റ് കുത്തിയിട്ട് ത്രീ എടുത്തു ദൻ ഇവിടുന്ന് നോക്കിക്ക് ഇത് ഇങ്ങനെ വരും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിലാണ് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അപ്പം അതിനെ നമ്മൾ എന്തു ചെയ്യണം എന്താ കറക്റ്റ് ത്രീ സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അപ്പം ഇങ്ങോട്ട് വരച്ചു പിന്നെ അവിടുന്ന് സിക്സ് സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടോട്ടും വരച്ചു നോക്കിക്കേ കണ്ടോ അപ്പം നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ ത്രീ വന്നിരിക്കുന്ന ബേസ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഈ ട്ര ഇപ്പം നമ്മൾ ഈ ട്രയാങ്കിൾ കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെയിം അളവിൽ തന്നെ ഇരിക്കും ഓക്കെ കാഴ്ചക്ക് നമുക്ക് ഷേപ്പ് വ്യത്യാസം തോന്നും പക്ഷേ ഇതെന്തല്ല ഇത് രണ്ടും ഡിഫറെൻ്റ് അല്ല ഇത് രണ്ട് സെയിം ട്രയാങ്കിൾ തന്നെയാണ് കാരണം ഇത് സിറ്റ്സ് ഉണ്ട് ഇത് ത്രീ സെൻറ്റിമീറ്ററും ഈ സൈഡ് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ വരച്ച് നോക്കാം താഴെ സിറ്റ്സ് വരത്തക്ക രീതിയിൽ വരച്ച് നോക്കാം ഇപ്പോൾ താഴെ സിക്സ് സെൻറ്റിമീറ്റർ എടുത്തു എന്നിട്ട് ബാക്കി ഏതൊക്കെ വേണം ഫോറും ത്രീയുമാണ് വരേണ്ടത് അല്ലേ അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോർ അപ്പോൾ ഫോർ എടുക്കുവാണ് ഫോർ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം അപ്പോൾ അടുത്തത് ത്രീ ആണല്ലോ വരേണ്ടത് അത് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ത്രീ എടുക്കണം ത്രീ സെൻറ്റിമീറ്റർ എടുത്തു എന്നിട്ട് ഈ പോയിന്റിൽ നിന്നും ഇതേപോലെ വരച്ചു അപ്പം നമ്മളിതിനെ ജോയിൻ ചെയ്യണം ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഫോർ സെൻറ്റിമീറ്ററും ഇവിടോട്ടുള്ളത് കണ്ടോ കറക്റ്റ് ത്രീ സെൻറ്റിമീറ്ററും വരും അപ്പോൾ ഇത് ത്രീ സെൻറ്റിമീറ്റർ വന്നു ഇത് ഫോർ സെൻറ്റിമീറ്റർ വന്നു ഇത് സിക്സ് സെൻറ്റിമീറ്റർ വന്നു അപ്പോൾ ഈ വരച്ചിരിക്കുന്നതെല്ലാം ഒരേ ഈ ഫസ്റ്റത്തെ ഒറ്റ ട്രയാങ്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് സിക്സ് സെൻറ്റിമീറ്റർ അവിടെയും ത്രീ ഇവിടെയും ഫോർ വന്നാലും സിക്സ് ഇവിടെയും ഫോറും ത്രീയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഒന്നും പ്രശ്നമില്ലാന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇനി ബേസ് ത്രീ നിന്നിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചേഞ്ച് ചെയ്യാമല്ലോ ഇപ്പം ത്രീ സെൻറ്റിമീറ്റർ 3 cm அப்ப ഈ 3 cm വന്നത നമ്മക്ക് വേണമെങ്കിൽ അടുത്തത് ഇവിടന്നല്ലേ 4 എടുത്തു ഇരുന്നത് നമുക്ക് ಅದು 6 ആവണം ഒന്ന് 4 എടുത്തു 4 എടുത്തപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിને കൂട്ടി വരയ്ക്കാം ഓക്കേ അപ്പോൾ ഇത് 4 cm ആണ് ഇത് 6 cm ആണ് അപ്പോൾ ഇവിടെയൊക്കെ ഇനി നമുക്കിത് വരയ്ക്കാം മാറ്റി പല ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾ പേജ് നമ്പർ ഫോർട്ടി എയ്റ്റിലൊക്കെ ഫോർട്ടി എയ്റ്റും ഫോർട്ടി നയനിലും ഒക്കെ ആയിട്ട് ഒരു ഒറ്റ ഫിഗറിനെ തന്നെ പല രീതിയിൽ ഇതുപോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ടീച്ചർ ഇത്രയും ചെയ്തത് അപ്പം ഇത് കണ്ടോ ഇനി ഇത് ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാവുന്ന ഒരു മെതേഡുണ്ട് ഇതിനെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക ഇതിനെയും കട്ട് ചെയ്തെടുക്കുക ഇതിനെയും കട്ട് ചെയ്തെടുക്കുക ഇതിനെയും കട്ട് ചെയ്തെടുക്കുക ഈ എല്ലാം കൂടെയും കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോന്നിൻ്റെയും മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം അപ്പോൾ അത് നമ്മൾ തിരിച്ചും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ ട്രയാങ്കിളും ഒരുപോലെ തന്നെ ഇരിക്കും എല്ലാത്തിനും സിറ്റ് സൈഡുകൾ സിറ്റ് സെൻറ്റിമീറ്റർ വരുന്നിട എല്ലാ ഒരു സൈഡിൽ ഫോർ സെൻറ്റിമീറ്റർ വരുന്നിട എല്ലാ ഒരു സൈഡിൽ ത്രീ സെൻറ്റിമീറ്റർ വരുന്നതെല്ലാം ഒരു സൈഡിൽ അപ്പോൾ അങ്ങനെ വരുമ്പം ദെർ ഇസ് നോ ഡിഫറൻസ് ഈ ട്രയാങ്കിൾസ് ഒന്നും തമ്മിൽ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകാവുന്ന ഇതേ ഉള്ളൂ അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പം നമുക്ക് ഇതുപോലെ മൂന്ന് മെഷർമെൻറ്റ് തന്നു കഴിഞ്ഞാൽ മൂന്ന് അളവുകൾ തന്ന് അതായത് ട്രാങ്കിളുടെ മൂന്ന് സൈഡ്സ് തന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ട്രാങ്കിൾ വരയ്ക്കാമെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത മെഷർമെൻറ്റുകൾ അടുത്ത ബി ഉണ്ട് സി ഉണ്ട് സോറി എ ബി സി ഡി ഡി ഇ എന്ന് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബാക്കി മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് അപ്പോൾ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ച് നോക്കാം അപ്പോൾ അതെല്ലാം ഓരോ രീതിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മറ്റു രീതിയിൽ വരച്ച് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് ഇതാണ് ഫൈവ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ സെവൻ സെൻറ്റിമീറ്റർ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരേ ഒരെണ്ണം മാത്രമേ വരയ്ക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇതിൻ്റെ ഫൈവ് സെൻറ്റിമീറ്റർ എടുക്കണം അല്ലേ ഫൈവ് സെൻറ്റിമീറ്റർ എടുക്കാനായിട്ട് സീറോ മുതൽ ഫൈവ് വരെ വരച്ചു ഓക്കെ ഇനി അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം ഈ മെഷർമെൻ്റ് അവിടെ എഴുതണം ഫൈവ് സെൻറ്റിമീറ്റർ ആണ് തെൻ അടുത്തത് നമുക്ക് ഫോറും സെവണും എടുക്കണം അപ്പം പതിരണ്ടും എന്തിലും എടുക്കണ്ടേ ആ സ്കേ പ്രോ കോമ്പസിൽ നമ്മൾ അളവ് എടുക്കണം അപ്പോൾ ഒരെണ്ണം ഫോറും വേണം ഒരെണ്ണം സെവണും വേണം നമുക്ക് സെവൻ ആദ്യം എടുത്ത് വെക്കാം അല്ലെ ഫോർ എടുക്കാം ഓക്കെ ഫോർ ആദ്യം എടുത്തു ഫോർ എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് വേണമെങ്കിലും വരയ്ക്കാം ഇവിടുന്ന് വേണേലും വരയ്ക്കാം ടീച്ചറിപ്പോൾ ഫോർ വരയ്ക്കുന്നത് ട്ടോ ഇനി നമുക്ക് സെവൻ ആണ് വേണ്ടത് അപ്പോൾ സെവൻ സെവൻ എടുത്തു അടുത്തത് ഈ പോയിന്റിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ വരച്ചു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മുടെ ഫോർ വരച്ചതിൻ്റെ ആർക്ക് അവിടെ കൂട്ടിമുട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഫോർ ഒന്നും കൂടി എടുക്കുവാണ് അപ്പോൾ ഫോറ് ഒന്നുകൂടെ ഫോർ വരച്ചത് ഇവിടെ നിന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ വരച്ചു അപ്പോൾ നമുക്ക് അവിടെ ഒരു പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടി ഇനി നമ്മൾ അതിനെ ഇങ്ങോട്ട് കൂട്ടി വരയ്ക്കും ഇപ്പം നോക്കി ഇത് നമുക്ക് ആയിരുന്നു അപ്പോൾ കറക്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുതി എന്നിട്ട് ഫോർ സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെച്ചു ഇനി അടുത്തത് ഇവിടെ ഇവിടെ സെവൻ ആണ് വരേണ്ടത് അപ്പോൾ സീറോ തൊട്ട് ണ്ടോ കറക്റ്റാണ് കിട്ടുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ വരച്ചു നമുക്കിത് സെവൻ സെൻറ്റിമീറ്റർ ഒന്നും കിട്ടി അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ ട്രയാങ്കിൾ ഇപ്പം ഈ ഫൈവ് സെൻറ്റിമീറ്ററും ഫോർ സെൻറ്റിമീറ്ററും സെവൻ സെൻറ്റിമീറ്ററും വെച്ച് വരച്ചിരിക്കുന്ന ട്രയാങ്കിളാണിത് ആണിത് മനസ്സിലായല്ലോ അല്ലേ അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ഏതാണ് ഓക്കെ അപ്പോൾ ഈ അളവിൽ വേണം നമ്മൾ അടുത്ത ട്രയാംഗിൾ വരയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ അടുത്ത ട്രയാങ്കിള് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ആ ഒന്നെങ്കിൽ ടു ഈ ടു പോയിൻ്റ് ഫൈവ് ബേസ് എടുക്കാം ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എടുക്കാം കാരണം നമുക്ക് ടു പോയിന്റ് ഫൈവ് എടുത്ത് തന്നെ തുടങ്ങാം ആദ്യത്തത് തന്നെ എടുത്ത് തുടങ്ങാം അപ്പം സീറോ മുതൽ ടു പോയിൻ്റ് ഫൈവ് ഏതാ ഈ ടുവിൻ്റെയും ത്രീൻ്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ടു പോയിൻ്റ് ഇവിടെ വരും ടു പോയിൻ്റ് ഫൈവ് ഓക്കെ എന്നിട്ട് നമുക്ക് അവിടെ എഴുതി വെക്കണം ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ എന്ന് എഴുതി വെക്കണം എന്നിട്ട് അതിന് ശേഷം നമുക്ക് എടുക്കേണ്ട ഏതാണ് ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ സ്കെയിലും കോമ്പസും എടുക്കുക എന്നിട്ട് ത്രീ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് എന്ത് ചെയ്യണം സീറോയിൽ നിന്ന് ത്രീ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ കഴിഞ്ഞിട്ടുള്ള ഫൈവ് ത്രീ കഴിഞ്ഞിട്ടുള്ള ഫൈവ് വന്നു അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ കുത്തി എന്നിട്ട് ആർച്ചു വരച്ചു ഇനി അടുത്തത് എത്രയാണ് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് അപ്പം നമ്മൾ ഇതേപോലെ കോമ്പസ് വെച്ചു കോമ്പസ് പിടിച്ച് ഫോർ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഇതേപോലെ അളവെടുത്തു ഓക്കെ അപ്പം എന്നിട്ട് എന്ത് ചെയ്തു ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചു അപ്പം നമുക്കവിടെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യും ജോയിൻ ചെയ്യുമ്പോൾ അളവ് നോക്കിയാൽ മതി ഇവിടെ എത്ര വരണം ഇവിടെ ടു ത്രീ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് ത്രീ പോയിൻ്റ് ഫൈവ് കിട്ടിയിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് ഇനി ഇങ്ങോട്ട് എത്ര വരണം ഫോർ പോയിൻ്റ് ഫൈവ് വരണം യെസ് കറക്റ്റ് ഫോർ പോയിൻറ്റ് ഓക്കെ എന്നിട്ട് നമുക്കിത് മാർക്ക് ചെയ്ത് എഴുതി വെക്കാം ഇവിടെ ഫോർ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററും ഇവിടെ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഒരെണ്ണം അവിടെ വരയ്ക്കാനുണ്ടല്ലോ ഓക്കെ അപ്പം നമ്മുടെ അടുത്ത ട്രയാങ്കിൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് വരയ്ക്കാം ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരയ്ക്കാം ഓക്കെ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ആ അളവ് എത്രയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചേക്കുക ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ദെൻ അടുത്തത് ഫോർ പോയിൻറ്റ് ഫൈവ് അല്ലേ അതിന് നമുക്ക് എന്ത് വേണം കോമ്പസിൽ ഫോർ പോയിന്റ് ഫൈവ് എടുക്കുക നീഡിൽ സീറോയിൽ കുത്തുക ഫോർ പോയിന്റ് ഫൈവ് ഓക്കെ ഫോർ പോയിന്റ് ഫൈവ് എടുക്കുക അതിന് ശേഷം പോയിൻ്റെ ഇവിടെ നമ്മൾ കുത്തി ഫോർ പോയിൻറ്റ് ഫൈവ് അരച്ചിട്ടു പിന്നെ അടുത്തത് ഫൈവ് എടുക്കണം അപ്പോൾ നമ്മൾ അടുത്തത് സീറോയിൽ നിന്ന് ഫൈവിലേക്ക് എടുത്തു എന്നിട്ടോ ഈ പോയിന്റിൽ നിന്ന് ഫൈവ് വരച്ചു യെസ് നമ്മൾ എന്ത് ചെയ്യണം ഇത് തമ്മിൽ ജോയിൻ ചെയ്യണം കെ സീറോയിൽ നിന്ന് ഫോർ പോയി ഇത് ഫോർ പോയിൻ്റ് ഫൈവ് ആണ് വരുന്നത് അതിന് ഇങ്ങോട്ട് എത്ര വരണം ഫൈവ് വരണം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ കിട്ടുന്നുണ്ട് ഫൈവ് ഓക്കെ എന്നിട്ട് എന്ത് എഴുതണം ഇവിടെ ഫോർ പോയിന്റ് ഫൈവ് സെൻറിമീറ്റർ എന്നും ഇവിടെ ഫൈവ് സെൻറിമീറ്റർ എന്നും എഴുതണം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് മൂന്ന് സൈഡ്സിൻ്റെ ലെങ്ത് തന്നിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ആ ഒരു ലൈൻ ബേസ് ആയിട്ട് വരയ്ക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ രണ്ട് പോയിന്റുകളിൽ നിന്നും നമുക്ക് വേണ്ട അളവിൽ ആർക്ക് വെച്ച് വരച്ചതിന് ശേഷം ആ ആർക്കിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആ ട്രയാംഗിള് വരയ്ക്കാനായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈഡ്സ് ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കാന്നുള്ളത് നമ്മൾ കണ്ടു പിന്നെ നമ്മൾ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ ഇതിൽ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പറയാനായിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ നോക്കിക്കേ ഈ ഒരു ഈ ഒരു ട്രയാംഗിൾ മാത്രം നമുക്ക് എടുക്കാം ഈ ഒരു ട്രയാംഗിള് മാത്രം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഈ ട്രയാങ്കിൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളെന്ന് മനസ്സിലാകുന്നേ ആ ഇതിനകത്ത് ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയണത് വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് സൈഡ് ആ ഈ സിറ്റ്സ് സെൻറ്റിമീറ്റർ സിറ്റ് സെൻറ്റിമീറ്റർ വരുന്നതാണ് ലോങ്ങസ്റ്റ് ആണല്ലോ ഇനി അടുത്തത് ഷോർട്ടസ്റ്റ് സൈഡ് ഏതാ വരുന്നത് ആ ഈ ത്രീ സെൻറ്റിമീറ്റർ ആണ് ഷോർട്ടസ്റ്റ് സൈഡ് പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന മീഡിയമാണ് ഈ ഫോർ സെൻറ്റിമീറ്റർ വരുന്നത് ആണല്ലോ ഇനി ഇനി വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽസ് ആംഗിൾസ് ഈ ഈ ആംഗിളല്ലേ ഏറ്റവും വലിയ ആംഗിൾ ട്രയാങ്കിളിലെ ആണ് ഇനി അതിൻ്റെ ഏറ്റവും ചെറുത് വരുന്നത് ഇതല്ലേ മീഡിയം വരുന്ന ഇതല്ലേ ഓക്കെ ഇനി നോക്കിയാൽ ഇനി സൈഡ്സും ഈ ആംഗിൾസും ആയിട്ട് നോക്കിയാൽ ഏറ്റവും വലിയ സൈഡ് ഏതാ ഇത് അപ്പോൾ ഏറ്റവും വലിയ ആംഗിൾ ഏതാ ഇത് അപ്പോൾ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഏറ്റവും വലിയ സൈഡ് ഓക്കെ ഇനി ഏറ്റവും ചെറിയ ആംഗിൾ ഏതാ ഇത് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ ഇത് അതാണ് ഏറ്റവും ഷോർട്ടായിട്ട് വരുന്നത് ഓക്കെ മനസ്സിലായോ ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് ഇനി മീഡിയം വരുന്ന ആംഗിൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മീഡിയം തന്നെ സൈസില് വരുന്ന സൈഡ് അതാണ് ഇവിടെ ഈ ഈ ഫിഗറിൽ പറയുന്നത് ലോങ്ങസ്റ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ലാർജസ്റ്റ് ആയിരിക്കും അല്ലെ ലാർജസ്റ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും ആ ട്രയാങ്കിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് സ്മോളസ്റ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും അവിടുത്തെ ഷോർട്ടസ്റ്റ് സൈഡ് ഇനി മീഡിയം ആയിട്ടുള്ള ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും മീഡിയം ആയിട്ടുള്ള സൈഡ് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ ഈ മൂന്ന് ഫിഗേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ ഏറ്റവും ലെങ്ത് കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇതിനകത്ത് ഏറ്റവും ലെങ്ത് കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെവൻ സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ആംഗിൾ ഇതുമാണല്ലോ മനസ്സിലായോ ഏറ്റവും വലിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും ഏറ്റവും വലിയ സൈഡ് അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ ആംഗിൾ ഏതാ ഇതാണ് ഏറ്റവും ചെറിയ ആംഗിൾ അപ്പോൾ ഏറ്റവും ചെറിയ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ട്രീ ഏറ്റവും ചെറിയ സൈഡ് ഇനി മീഡിയം ആംഗിൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് മീഡിയം സൈസിലുള്ള ലെങ്ത് ഏറ്റവും ലോങ് അല്ല ഏറ്റവും ഷോർട്ടും അല്ല ഇവിടെ നോക്കിയാലും അതുതന്നെ മനസ്സിലാവും ഇതാണ് ലാർജസ്റ്റ് ആംഗിൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ലാർജസ്റ്റ് സൈഡ് ഇനി സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണോ ഇതാണോ ഇതാണ് സ്മോളസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സ്മോളസ്റ്റ് സൈഡ് ഇനി മീഡിയം ആംഗിൾ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് മീഡിയം സൈഡ് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് അപ്പോൾ അത് മനസ്സിലാക്കിയിരുന്നോണം അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡ് പറയുന്നുണ്ട് ഇൻ എനി ട്രെയാങ്കിൾ ദ ആംഗിൾസ് ആൻഡ് ദയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആവ് സൈസസ് ഇൻ ദ സെയിം ഓർഡർ എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ സെയിം മോഡൽ എന്ന് വരികയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ആ അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും ലാർജസ്റ്റ് സൈഡ് ഏറ്റവും സ്മോളസ്റ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും സ്മോളസ്റ്റ് സൈഡ് ഇനി അതിലെ മീഡിയം ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതായിരിക്കും മീഡിയം സൈസിലുള്ള ലെങ്തിലുള്ള സൈഡ് ഓക്കെ അപ്പോൾ അത്രയും കാര്യം ക്ലീൻ ആയാലോ നീറ്റായാലോ മനസ്സിലായല്ലോ ഇനി അടുത്തതായിട്ട് നമ്മളിനി അടുത്തൊരു ഭാഗത്തേക്ക് കയറുകയാണ് അതായത് നമ്മൾ ട്രയാംഗിളിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുക അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സും ആംഗിളും ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതുകൂടെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ചാപ്റ്ററിനകത്തുനിന്ന് കുറേയധികം പ്രോബ്ലംസ് അതായത് ചെറിയ ചെറിയ ചില ചില ക്വസ്റ്റ്യൻസ്സിനകത്തും അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും നല്ല പരീക്ഷകളൊക്കെ എഴുതാനായിട്ട് സ്കോളർഷിപ്പ് പരീക്ഷകൾ അല്ലെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാംസ് അല്ലെങ്കിൽ എക്സാമിന് അല്ലെങ്കിൽ നമുക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള ഒക്കെ എഴുതാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒത്തിരി കാണുന്നതാണ് അപ്പം ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക എന്നിട്ട് ബാക്കി പ്രോബ്ലംസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു ഒരു പ്രോബ്ലം ലെറ്റ്സ് ട്രൈ സിക്സ് സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ആൻഡ് ത്രീ സെൻറ്റിമീറ്റർ സിക്സ് സെൻറ്റിമീറ്ററും ടു സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും വെച്ചിട്ട് നമുക്കൊരു ഒരു ട്രയാങ്കിൾ ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അതെ അപ്പം നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്കിത് വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല ഓക്കെ അപ്പം നമ്മൾ ഇതിനു മുമ്പ് വരച്ച കുറച്ച് മെഷർമെൻറ്റുകളൊക്കെ ഒന്ന് നോക്കിയാലോ സിക്സ് സെൻറ്റിമീറ്റർ നമ്മൾ വര സിക്സ് സെൻ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ത്രീ സെൻറ്റിമീറ്റർ ഈ അളവ് വെച്ച് നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലല്ല ഈ വീഡിയോടെ ആദ്യം നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ച് പറ്റും അല്ലേ ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം ഫൈവ് സെൻറ്റിമീറ്റർ സെവൻ സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കി ഇത് വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ വരച്ചതാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം നമുക്കിത് ട്രയാംഗിൾ വരച്ച് വരയ്ക്കാൻ പറ്റിയതാണ് പക്ഷേ ഈ മെഷർമെൻ്റ് വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ കാരണം എന്തായിരിക്കും ആ ഇപ്പം നമുക്ക് ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം ഇപ്പം ഈ സിക്സും ഫോറും ഉണ്ടല്ലോ ഇതിനകത്ത് സ്മോളസ്റ്റ് സൈഡ്സ് ഏതൊക്കെയാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ഫോറും ത്രീയോ അപ്പം ഈ ഫോർ പ്ലസ് ത്രീ കൂട്ടുമ്പം ഫോർ പ്ലസ് ത്രീ കൂട്ടുമ്പോൾ എത്രയാ എത്രയാണ് ആണ് ഈ സെവൺ എന്ന് ഈ കിട്ടുന്ന ആൻസറ് മൂന്നാമത്തെ സൈഡിനേക്കാളും കൂടുതലായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാംഗിള് വരയ്ക്കാൻ പറ്റും മനസ്സിലായോ അതായത് ഇപ്പം ഈ ഈ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മോളസ്റ്റ് സൈഡ് ആയിരിക്കുക ഫൈവും ഫോറും ഈ ഫൈവും ഫോറൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഫൈവ് പ്ലസ് ഫോർ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും നയൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സെവൻ ഇതിലെ മൂന്നാമത്തെ സൈഡായ സെവനേക്കാളും വലിയ നമ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടുത്തെ സ്മോളസ്റ്റ് സൈഡ് ടൂവും ആയിരുന്നു അപ്പോൾ ത്രീ പ്ലസ് ടു ഫൈവേ ആകുന്നുള്ളൂ ഫൈവ് സിറ്റ്സിനേക്കാളും വലുതല്ല അപ്പോൾ സിറ്റ്സ് മൂന്നാമത്തെ സൈഡിനേക്കാളും വലിയൊരു വാല്യൂ കിട്ടണം ഈ സ്മോളസ്റ്റ് സൈഡ്സ് തമ്മിൽ കൂട്ടുമ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് ട്രയാംഗിൾ വരയ്ക്കായിരുന്നു പക്ഷേ ഇവിടെ നമുക്ക് ത്രീ പ്ലസ് ടു കൂട്ടുമ്പോൾ ഫൈവ് ആണ് കിട്ടുന്നത് അപ്പോൾ ഫൈവ് എന്ന് പറയണത് ഈ മൂന്നാമത്തെ സൈഡായ സിറ്റ്സിനേക്കാളും വലിയ വാല്യൂ അല്ല അപ്പം നമുക്കിവിടെ ട്രയാംഗിള് വരയ്ക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതാണ് നമ്മളിവിടെ നെക്സ്റ്റ് പേജിൽ നമുക്കിതിൻ്റെ ഇത് പറയുന്നുണ്ട് ദീ സ്റ്റേറ്റ് ദി സ്റ്റേറ്റ് ആസ് എ ജനറൽ പ്രിൻസിപ്പൽ അബൌട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദി ലെങ്ത് ഓഫ് ദി അതർ ടു സൈഡ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ടു സ്മോളസ് സൈഡ്സ് ഓഫ് എ ട്രയാിൾ ഈസ് മോർ ദാൻ ദ ലെന്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അതായത് സ്മോളസ്റ്റ് സൈഡിൻ്റെ ഇപ്പം നമുക്ക് നോക്കാം ഫോർ സെൻറ്റിമീറ്റർ സിക്സ് സെൻറിമീറ്റർ തേർട്ടീൻ സെൻറ്റിമീറ്റർ ഇതാണ് ട്രയാങ്കിളുടെ സൈഡ്സെങ്കിൽ നമ്മളിത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത് സ്മോളസ്റ്റ് രണ്ട് സൈഡ്സ് തമ്മിൽ കൂട്ടി കഴിയുമ്പം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ബിഗ്ഗർ ആയിട്ടുള്ള ആ അല്ലെങ്കിൽ മൂന്നാമത്തെ ആ സൈഡിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും ഇവിടെ ആറും നാലും പത്തേ വരുന്നുള്ളൂ അപ്പം പതിമൂന്നിനേക്കാളും വലുതാണോ അല്ല ചെറുതാണ് അപ്പം നമുക്കിവിടെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ല അതാണ് ഇവിടെ പറയുന്നത് സം ഓഫ് ദി ലെങ്ത് ഓഫ് ടു സ്മോളർ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് മോർ ദാൻ ദ ലെങ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ് ഗ്രേറ്റസ്റ്റ് സൈഡിനേക്കാളും കൂടുതൽ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കത് വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് പേജ് നമ്പർ ഫിഫ്റ്റി വൺ വരെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമുക്കിനി ഇതിന് ശേഷം നമുക്ക് കുറച്ച് പേജ് നമ്പർ ഫിഫ്റ്റി ടുവിലൊരു മൂന്നാല ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് കാണാം അതിനുശേഷം ആംഗിൾസുമായിട്ട് ബന്ധപ്പെടുത്തി ട്രയാംഗിള് വരയ്ക്കുന്നതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാ പ്രോബ്ലംസും ജസ്റ്റ് കണ്ടുപോകാതെ ചെയ്തു തന്നെ പോകാനായിട്ട് എല്ലാവരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാൻ താങ്ക്